റിപ്പൺ വാളത്തൂർ ക്വാറി പ്രദേശത്ത് പ്രപ്പോസ്ഡ് ക്വാറി ഉള്ളതായിരിക്കുന്ന പ്രപ്പോസ് ചെയ്യപ്പെട്ടതായിരിക്കുന്ന സ്ഥലത്ത് കാണാൻ വേണ്ടി പ്രദേശം കാണാൻ വേണ്ടി വന്നതാണ് ഞാൻ ഇവിടെയുള്ള സഹപ്രവർത്തകന്മാരോടൊപ്പമാണ്. ഇതിൽ നേരത്തെ ഈ ക്വാറിയുമായി ബന്ധപ്പെട്ടുകൊണ്ട് വില്ലേജ് ഓഫീസിന് മുമ്പിൽ സമരം നടന്നപ്പോൾ അവിടെ വരുന്നതിന് മുമ്പേ അന്ന് കളക്ടറോട് സംസാരിച്ചു, ഒരു കാരണവശാലും അവിടെ ജനങ്ങൾക്ക് ബുദ്ധിമുട്ടുണ്ടാകുന്ന ഒരു സാഹചര്യം ഉണ്ടാവരുതെന്ന് ആവശ്യപ്പെട്ടു. വീണ്ടും പിന്നെ സ്ഥലത്ത് വന്ന് അവിടെയുള്ള സമരത്തിൽ പങ്കാളിയായി ഇവിടെയുള്ള നാട്ടുകാരായ ജനങ്ങളോട് സംസാരിച്ചു. അതിനുശേഷം വീണ്ടും ജില്ലാ കളക്ടറോട്, അന്ന് ശ്രീ ഗീതയായിരുന്നു ജില്ലാ കളക്ടർ, അവരോട് സംസാരിച്ചു. ഒരു കാരണവശാലും പ്രദേശത്തുകാർക്ക് ബുദ്ധിമുട്ടാവുന്ന ഒരു നടപടിയും അവിടെ ഉണ്ടാവാൻ പാടില്ല. മാത്രമല്ല റെഡ് സോൺ ഏരിയ, ജനങ്ങൾക്ക് വീട് വെക്കാൻ പോലും അനുവാദമില്ലാത്ത ഒരു സ്ഥലത്ത് ഒരു ക്വാറി പ്രവർത്തിക്കുക എന്ന് പറഞ്ഞാൽ ഒരിക്കലും അനുവദിക്കാൻ പാടില്ലാത്തതായ ഒരു കാര്യമാണ്. ഒരിക്കലും അത് ഉണ്ടാവരുതെന്നുള്ളത് സൂചിപ്പിച്ചു. ജില്ലാ ദുരന്ത നിവാരണ സമിതി, കലക്ടർ ചെയർമാനായിട്ട് നേതൃത്വം കൊടുക്കുന്ന ജില്ലാ ദുരന്ത നിവാരണ സമിതി ഞങ്ങൾക്കൊക്കെ ബന്ധപ്പെടാവുന്നൊരു പ്രധാനപ്പെട്ട ഏരിയയാണ്. സ്വാഭാവികമായും ആ ജില്ലാ ദുരന്ത നിവാരണ സമിതി ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് ഉൾപ്പെടെയുള്ള ഞങ്ങളതിലൊരു തീരുമാനമെടുത്തു, എടുപ്പിച്ചു ഈ ക്വാറി ഇവിടെ പ്രവർത്തിക്കാൻ പറ്റില്ല എന്നുള്ള തീരുമാനം അവിടെ എടുപ്പിച്ചു. മാത്രമല്ല ഇപ്പോൾ കേസുമായി ബന്ധപ്പെട്ടുകൊണ്ട് സംസ്ഥാന ദുരന്ത നിവാരണ സമിതിയുടെ കമ്മ്യൂണിക്കേഷനാണ് കോടതി ആവശ്യപ്പെട്ടതായിരിക്കുന്ന ഘടകം. അത് സംസ്ഥാന ദുരന്ത നിവാരണ സമിതിയുടെ ചെയർമാൻ, അതിന് നേതൃത്വം കൊടുക്കുന്നത് ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിയാണ്. ആ മുഖ്യമന്ത്രിക്ക് നമ്മൾ നിവേദനം കൊടുത്തു. എൻ്റെ അടുത്ത് ഇതിൻ്റെ കമ്മിറ്റിയുമായി ബന്ധപ്പെട്ട് ബഹുമാന്യനായ പിന്നെ വക്കീൽ ഉൾപ്പെടെയുള്ള ആളുകൾ എൻ്റെടുത്ത് വന്നിരുന്നു. ഞാൻ അതുമായി ബന്ധപ്പെട്ടുകൊണ്ട് മുഖ്യമന്ത്രിക്ക് നിവേദനം കൊടുത്തു. അങ്ങനെ എല്ലാ കാര്യങ്ങളും നമുക്ക് ചെയ്യാൻ പറ്റുന്ന ജില്ലാതലത്തിൽ തീരുമാനമെടുപ്പിച്ചു. സമരം നടത്തിയപ്പോൾ ആ സമരത്തെ അഭിസംബോധന ചെയ്തുകൊണ്ട് സംസാരിച്ചു. അത് പരിഹരിക്കാൻ വേണ്ടി എല്ലാ രീതിയിലുള്ള ഇടപെടൽ നടത്തണമെന്ന് ആവശ്യപ്പെട്ടു. കളക്ടറോട് പ്രത്യേകം പറഞ്ഞു. അങ്ങനെ എല്ലാ രീതിയിലുള്ള ഇടപെടൽ നടത്തി ഈ പ്രദേശത്തെ ജനങ്ങളോടൊപ്പം ചേർന്നുകൊണ്ടാണ് മുന്നോട്ട് പോകുന്നത്. ഇതിൽ ചില ആളുകൾ ചോദിക്കുന്ന ചോദ്യമുണ്ട്, കോൺഗ്രസ് എവിടെയാണ്? കോൺഗ്രസ് സമരത്തിൽ ജനങ്ങളോടൊപ്പം ഉണ്ടോ? കോൺഗ്രസിനെ കാണാനില്ലല്ലോ. കോൺഗ്രസ് സമരത്തിൻ്റെ എല്ലാ ഭാഗത്തും ഉണ്ട്. വില്ലേജ് ഓഫീസിൽ സമരം ചെയ്ത ജനങ്ങൾ സമരം, അവിടെ കോൺഗ്രസ് ഉണ്ടായിരുന്നു, UDF ഉണ്ടായിരുന്നു, മുസ്ലിം ലീഗ് ഉണ്ടായിരുന്നു, അവിടെ ഞങ്ങളെല്ലാവരും ഉണ്ടായിരുന്നു. DDMA മീറ്റിംഗ് എടുപ്പിച്ചത് UDFഉം കോൺഗ്രസും ലീഗും ഒക്കെ ചേർന്നാണ് DDMA മീറ്റിംഗ് എടുപ്പിച്ചത്, തീരുമാനമെടുപ്പിച്ചത് ഇതിനെതിരായി. ഇപ്പോൾ തീരുമാനമെടുക്കേണ്ടതും നടപടി സ്വീകരിക്കേണ്ടതും സംസ്ഥാന ദുരന്ത നിവാരണ സമിതിയാണ്. അതിന് നേതൃത്വം കൊടുക്കുന്നത് ബഹുമാന്യനായ കേരളത്തിൻ്റെ മുഖ്യമന്ത്രിയാണ്. അദ്ദേഹത്തിനും ഞങ്ങൾ സമ്മർദ്ദം ചെലുത്തിക്കൊണ്ടിരിക്കും. ഞാൻ ബഹുമാനപ്പെട്ട പഞ്ചായത്ത് പ്രസിഡന്റുമായി സംസാരിച്ചിരുന്നു. പഞ്ചായത്ത് പ്രസിഡന്റും ഇന്ന് സംസാരത്തിൽ പഞ്ചായത്ത് പ്രസിഡന്റ് സർവകക്ഷി യോഗം വിളിക്കാം എന്ന് പറഞ്ഞിരിക്കുകയാണ്. എല്ലാവരെയും ചേർത്ത് ഈ ക്വാറിയുമായി ബന്ധപ്പെട്ടുകൊണ്ട് സംസ്ഥാന ദുരന്ത നിവാരണ സമിതിയിൽ ഇവിടെയുള്ള ജനങ്ങളുടെ കാര്യം രേഖപ്പെടുത്താൻ വേണ്ടിയിട്ടുള്ള പ്രധാനപ്പെട്ട ഒരു സ്റ്റെപ്പ് അദ്ദേഹം എടുക്കാൻ വേണ്ടി പോവുകയാണ്. അങ്ങനെ ഓരോ രീതിയിലുള്ള ഇടപെടൽ നടത്തി ജനങ്ങളോടൊപ്പം ചേർന്ന് നമ്മൾ മുന്നോട്ട് പോവുകയാണ്. അതുകൊണ്ട് ഇതിനെ മറ്റേതെങ്കിലും പ്രത്യേക താല്പര്യം വെച്ചുകൊണ്ട് ഈ സമരത്തെ കൊണ്ടുപോകുക, ഡിവൈഡ് ചെയ്യാനുള്ളതായിരിക്കുന്ന ശ്രമം ഒരു കാരണവശാലും ശരിയല്ല. ഇവിടെയുള്ള ജനങ്ങളോടൊപ്പം ചേർന്ന് ജനങ്ങളെ താല്പര്യം സംരക്ഷിക്കാൻ വേണ്ടി എല്ലാ സമയത്തും പ്രതിജ്ഞാബദ്ധമായാണ് ഞങ്ങളെല്ലാവരും, പഞ്ചായത്ത്, UDF, MLA, ഞങ്ങളെല്ലാവരും മുന്നോട്ട് പോകുന്നത്. അതുകൊണ്ട് ആ പ്രവർത്തനങ്ങളുമായി ഇനിയും മുന്നോട്ട് പോകും. ജനങ്ങൾക്കെതിരായിട്ടുള്ള സമീപനം ഒരു കാരണവശാലും അനുവദിക്കുന്ന പ്രശ്നമില്ല.